ഹായ് ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും മാഹിൻ ഫൺ സീറോസ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്നത്തെ വീഡിയോ നമുക്ക് എല്ലാവർക്കും വളരെയേറെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു വീഡിയോ ആയിരിക്കും. കാരണം ഫ്രീ ഫയറിൽ പുതിയ അപ്ഡേറ്റ് വരാൻ പോകുന്ന വിവരം നമുക്ക് എല്ലാവർക്കും അറിയാം. അതുമാത്രമല്ല, നമുക്ക് എല്ലാവർക്കും വളരെയേറെ ഇഷ്ടപ്പെടുന്ന മാറ്റങ്ങളുമായിട്ടായിരിക്കും ഫ്രീ ഫയറിലേക്ക് പുതിയ അപ്ഡേറ്റ് വരുന്നത്. ഫ്രീ ഫയറിലേക്ക് പുതിയ ഈവൻറ്റ് വരാൻ പോവുകയാണ്, പുതിയ മാപ്പ് വരാൻ പോവുകയാണ് തുടങ്ങിയ ഒട്ടേറെ ഐറ്റംസും പുതിയ പുതിയ അപ്ഡേറ്റുകളും ഫ്രീ ഫയറിലേക്ക് വരാൻ പോവുകയാണ്. നമ്മൾ ഈ വീഡിയോയിൽ എല്ലാ കാര്യങ്ങളും പറയാൻ പോവുകയാണ്. സോ നിങ്ങൾക്ക് എല്ലാവർക്കും വളരെയേറെ ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആയിരിക്കും ഇത്. വീഡിയോ മുഴുവൻ കാണാൻ ശ്രമിക്കുക. അതുമാത്രമല്ല, നിങ്ങൾ ആദ്യമായിട്ടാണ് യൂട്യൂബ് ചാനലിൽ നിന്ന് വീഡിയോ ആണെങ്കിൽ യൂട്യൂബ് ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ താഴെ കാണുന്ന ബെല്ലൈക്കൺ അമർത്തുക. കാരണം ഇതേപോലെ ഞാൻ ഡെയിലി വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ നേരത്തെ നിങ്ങൾക്ക് പെട്ടെന്ന് കാണാൻ പറ്റുന്നതായിരിക്കും. മറക്കാതെ ബെല്ലൈക്കൺ അമർത്തിയേക്കുക, അപ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ്റെ പ്രോബ്ലം വരാതെ വീഡിയോ പെട്ടെന്ന് കാണാൻ പറ്റുന്നതായിരിക്കും. ആദ്യത്തെ അപ്ഡേറ്റ്, അതായത് ആദ്യത്തെ മാറ്റം ഗെയിമിലേക്ക് വരാൻ പോകുന്നത്, നമ്മുടെ സാധാരണയായിട്ട് നമുക്ക് ഡബിൾ വെക്ടറൊക്കെ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. ഗെയിം ക്ലാസ് കൂടെ കളിക്കാൻ നേരത്തെ നമ്മളെല്ലാവരും ഡബിൾ വെക്ടറൊക്കെ ഉപയോഗിച്ച് കളിക്കാറുണ്ട്. ഫ്രീ ഫയറിലേക്ക് ഒരു അപ്ഡേറ്റ് വരാൻ പോവുകയാണ്. അപ്�േറ്റിന് ശേഷം നമുക്ക് എല്ലാവർക്കും രണ്ട് ഗണ്ണായിട്ട് ഉപയോഗിക്കാൻ പറ്റും. അതായത് ഡബിളായിട്ട് ഏത് ഗണ്ണ് വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം. നമ്മളിപ്പോൾ അപ്ഡേറ്റിന് ശേഷമുള്ള മാപ്പിൽ ഇറങ്ങിയിരിക്കുകയാണ്. ഓക്കെ, നമുക്കിപ്പോൾ ഒരു ഗണ്ണ് കിട്ടിയിരിക്കുകയാണ്, തോംസൺ കിട്ടിയിരിക്കുകയാണ്. ഇനി നമ്മൾ അടുത്ത ബിൽഡിങ്ങിലേക്ക് പോവുകയാണ്. അതായത് ഇവിടെ ഗണ്ണൊന്നുമില്ല, അതുകൊണ്ട് തന്നെ നമുക്ക് അടുത്ത ബിൽഡിങ്ങിലേക്ക് പോയിട്ട് അവിടെ ലൂട്ടടിക്കാം, ഗണ്ണുണ്ടാകുന്ന നോക്കാം. അതിനുവേണ്ടി നമ്മളിവിടെ അടുത്ത ബിൽഡിങ്ങിലേക്ക് ചെന്നു. അപ്പോൾ നമുക്ക് ലഭിച്ചതെന്ന് വെച്ചാൽ ഒരു ഷോർട്ട് ഗണ് ആയിരുന്നു. നിങ്ങളെല്ലാവരും ഇവിടെ കാണുക, അതായത് നമുക്കിവിടെ ഒരു ടോക്കൺസ് ലഭിക്കും. ആ ടോക്കൺസ് ഉപയോഗിച്ച് നമുക്ക് എല്ലാവർക്കും ഏത് ഗണ്ണ് വേണമെങ്കിലും ഡബിളായിട്ട് ഉപയോഗിക്കാം. ടോക്കൺ എങ്ങനെയാണെന്ന് നമുക്കിവിടെ സ്ക്രീനിൽ കാണുന്നുണ്ട്. ഈ ടോക്കൺ ആണ് ഫ്രണ്ട്സ് ഗെയിമിലേക്ക് ആഡ് ആവാൻ പോകുന്നത്. നമുക്ക് മാപ്പിലൊക്കെ ലൂട്ട് അടിച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഈ ടോക്കൺസ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ള ഗണ്ണ് ഡബിളായിട്ട് ഉപയോഗിക്കാൻ സാധിക്കുന്നതായിരിക്കും ടോക്കൺ മുഖേന. നമുക്ക് എല്ലാവർക്കും ഡബിൾ വെക്ടർ ഇപ്പോൾ ഉപയോഗിക്കാൻ കഴിയില്ലേ, ഇതേപോലെ നമുക്ക് ഡബിളായിട്ട് ഏത് ഗണ്ണ് വേണമെങ്കിലും ഉപയോഗിക്കാൻ പറ്റുന്നതായിരിക്കും അപ്ഡേറ്റിന് ശേഷം ഈ ടോക്കൺസ് ലഭിക്കുമ്പോൾ. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമ്മളിപ്പോൾ ഇവിടെ ഈ ടോക്കൺസ് എടുത്ത് വെളിയിലേക്ക് ഇട്ടു, എന്നിട്ട് നമ്മളിപ്പോൾ നോക്കുമ്പോൾ നമുക്ക് ഡബിൾ ആക്കാൻ കഴിയില്ല. ദെൻ ഫ്രണ്ട്സ്, നമ്മൾ വീണ്ടും വന്നിട്ട് ടോക്കൺ എടുക്കുകയാണ്. ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കും നമുക്ക് ഡബിൾ ആക്കാൻ പറ്റുന്നതായിരിക്കും. നമ്മുടെ മുന്നിൽ ഒരു എനിമി വന്നിരിക്കുകയാണ്. ഓക്കെ, നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. നമുക്കിപ്പോൾ സിമ്പിളായിട്ട് നമുക്ക് രണ്ട് ഗണ്ണും ഒരുമിച്ച് ഉപയോഗിക്കാൻ കഴിയും. അതായത് നമുക്കിപ്പോൾ ഇവിടെ രണ്ട്, അതായത് സ്പായും പിന്നെ നമുക്ക് ഷോർട്ട് ഗണ്ണും ഒരുമിച്ച് ഉപയോഗിച്ചിട്ട് എനിമീസിനൊക്കെ ഷൂട്ട് ചെയ്ത് ഇടാൻ പറ്റുന്നതാണ് നിങ്ങളിവിടെ കാണുന്നുണ്ട്. ഈ അപ്ഡേറ്റ് എങ്ങനെയുണ്ട്, നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. എന്തായാലും എനിക്ക് ഇഷ്ടപ്പെട്ടു. ഒരു നമുക്ക് എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു അടിപൊളി മാസമായിട്ടുള്ളൊരു മാറ്റമാണ് ഫ്രണ്ട്സ് ഗെയിമിലേക്ക് അപ്ഡേറ്റിന് ശേഷം വരാൻ പോകുന്നത്. ഓക്കെ, ക്രാഫ്റ്റ് ലാൻഡിനെ കുറിച്ചാണ് ഫ്രണ്ട്സ് നമ്മളിന്ന് പറയാൻ പോകുന്നത്. കാരണം ക്രാഫ്റ്റ് ലാൻഡിലേക്ക് പുതിയ പുതിയ ഐറ്റംസ് ഒക്കെ ആഡ് ആക്കിയിരിക്കുകയാണ് ഫ്രീ ഫയർ. നമുക്കെല്ലാവർക്കും വളരെയേറെ ഇഷ്ടപ്പെടുന്ന മാറ്റങ്ങളുമായിട്ടായിരിക്കും പുതിയ ക്രാഫ്റ്റ് ലാൻഡ് വരുന്നത്. ഇപ്പോൾ നമുക്കിവിടെ കാണാൻ സാധിക്കും, ഇതാണ് ഫ്രണ്ട്സ് പോർട്ടൽ. നമ്മളിവിടെ പോർട്ടൽ ഇവിടെ ഡിപ്ലോയ് ചെയ്തു. ഇനി നമുക്ക് കുറച്ച് ഏരിയ ചേഞ്ച് ചെയ്തിട്ട് ഇവിടെ വന്നിട്ട് നമുക്ക് ഡിപ്ലോയ് ചെയ്യാം, അടുത്ത പോർട്ടൽ ഡിപ്ലോയ് ചെയ്യാം. ഇതിന്റെ യൂസ് എന്താന്ന് വെച്ചാൽ, നമുക്ക് ഇവിടെ വന്നിട്ട് നമ്മൾ ജമ്പ് ചെയ്താൽ നമുക്ക് അടുത്ത പോർട്ടലിലോട്ട് നമുക്ക് ടെലിപോർട്ട് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അതായത് ഇവിടെ നിന്ന് നമുക്ക് അടുത്ത ഏരിയയിലോട്ട് നമുക്ക് മാഞ്ഞിട്ട് നമുക്ക് പ്രത്യക്ഷപ്പെടാൻ സാധിക്കുന്നതായിരിക്കും. അതാണ് ചുരുക്കി പറഞ്ഞാൽ ടെലിപോർട്ടേഷൻ. നമുക്കിവിടെ ഒരു ക്വസ്റ്റ്യൻ മാർക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇവിടെ നമുക്ക് ലൈഫും പിന്നെ നമുക്ക് അമോയൊക്കെ ലഭിക്കുന്നുണ്ട്. എന്തായാലും അതിനു വേണ്ടിയാണ് ഈ ക്വസ്റ്റ്യൻ മാർക്ക് കാണിച്ചിരിക്കുന്നത്. എന്തായാലും മാസമായിട്ടുള്ള ഒരു ഐറ്റം ആണ് ഫ്രണ്ട്സ് നമ്മളിപ്പോൾ കാണുന്നത്. ദെൻ ഫ്രണ്ട്സ്, ഒരു അടിപൊളിയായിട്ടുള്ള ഐറ്റംസ് ആണ് ഫ്രണ്ട്സ് നമ്മളിപ്പോൾ കാണുന്നത്. അതായത് നമ്മൾ ഇപ്പോൾ ഇവിടെ കാണുന്ന ഈ ഐറ്റം നമ്മൾ താഴേക്ക് ഡിപ്ലോയ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ നിന്ന് നമ്മൾ ജമ്പ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് മ്യൂസിക് കേൾക്കാം. നമ്മളിവിടെ ബ്ലൂ കളർ ഡിപ്ലോയ് ചെയ്തു. ഓക്കെ, നമ്മളിവിടെ റെഡ് കളർ രണ്ടെണ്ണം നമ്മളിവിടെ ഡിപ്ലോയ് ചെയ്തിട്ട് ഒരെണ്ണം ഡിപ്ലോയ് ചെയ്തിട്ട് ഓക്കെ, നമ്മൾ ഗ്രീൻ കളർ ഡിപ്ലോയ് ചെയ്തു. ദെൻ ഫ്രണ്ട്സ്, നമ്മളിവിടെ ജമ്പ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നല്ല രീതിയിലുള്ള മ്യൂസിക് കേൾക്കാൻ സാധിക്കുന്നതായിരിക്കും, പാട്ട് കേൾക്കാൻ സാധിക്കുന്നതായിരിക്കും. ഫോർ എക്സാമ്പിൾ, ഞാനിവിടെ ജമ്പ് ചെയ്യുകയാണ്, ഞാനൊരു ബിൽഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, നമ്മളിവിടെ ബിൽഡ് അതായത് ജമ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നമുക്ക് മ്യൂസിക് കേൾക്കാൻ കഴിയില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഞാൻ റെക്കോർഡ് ചെയ്തിട്ടിരിക്കുകയാണ്, അതുകൊണ്ട് നമുക്ക് മ്യൂസിക് കേൾക്കാൻ കഴിയില്ല. എന്തായാലും നമുക്ക് ഇവിടെ ഒന്ന് ജമ്പ് ചെയ്യുമ്പോൾ എന്തായാലും നമുക്ക് അപ്ഡേറ്റിന് ശേഷം നമുക്ക് മ്യൂസിക് പാട്ട് കേൾക്കാൻ സാധിക്കുന്നതായിരിക്കും. ക്രാഫ്റ്റ് ലാൻഡ് മാപ്പിലായിരിക്കും ഇങ്ങനെയുള്ള അപ്ഡേറ്റ് വരാൻ പോകുന്നത്. നിങ്ങൾക്ക് എന്താണ് ഇഷ്ടപ്പെട്ടോ താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. പോകുന്നത് പ്ലാറ്റോൺ എന്ന് പറഞ്ഞിട്ടുള്ള ഇവൻ്റ് ആണ്. ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും ദി പ്ലാറ്റോൺ എന്ന ഇവൻ്റ് ആണ് ഫ്രണ്ട്സ് നമ്മൾ ഇവിടെ കാണുന്നത്. നമുക്കിവിടെ ഒരുപാട് ബോക്സ് കാണാൻ സാധിക്കും. ഈ ബോക്സിൽ നമുക്ക് ലഭിക്കാൻ പോകുന്നത് ഫ്രീ റിവാർഡ്സ് ആയിരിക്കും, ഒരുപാട് ബണ്ടിൽസും, പിന്നെ അതുമാത്രമല്ല ഫ്രീ റിവാർഡ്സ് ലഭിക്കാൻ പോവുകയാണ് ഈ ബോക്സിൽ നിന്നും. ആദ്യത്തെ ബോക്സിൽ നമുക്ക് ലഭിക്കാൻ പോകുന്നത് ഡയമണ്ട് ഓൾ വോച്ചറും വെപ്പൺ ഓൾ വോച്ചറും, പിന്നെ നമുക്ക് ഇതാണ് ക്രേറ്റ്സും ആയിരിക്കും ലഭിക്കാൻ പോകുന്നത്. രണ്ടാമത്തെ ബോക്സിൽ നമുക്ക് ലഭിക്കാൻ പോകുന്നത് രണ്ട് ഡയമണ്ട് ഓൾ വോച്ചറും രണ്ട് വെപ്പൺ ഓൾ വോച്ചറും, പിന്നെ അതുമാത്രമല്ല നമുക്ക് ഒരു ക്രേറ്റ്സും രണ്ട് ക്രേറ്റ്സും ലഭിക്കുന്നുണ്ട്. മൂന്നാമത്തെ ബോക്സിൽ നമുക്ക് മൂന്ന് വെപ്പൺ ഓൾ വോച്ചറും മൂന്ന് ഡയമണ്ട് ഓൾ വോച്ചറാണ് ഫ്രണ്ട്സ് ലഭിക്കാൻ പോകുന്നത്. ഓക്കെ, ഈ ബോക്സ് ലഭിക്കുന്നത് നാല് വെപ്പൺ ഓൾ വോച്ചറും പിന്നെ നാല് ഡയമണ്ട് ഓൾ വോച്ചറും പിന്നെ നമുക്ക് നാല് ക്രേറ്റ്സും ആയിരിക്കും. അതുമാത്രമല്ല ഈവൻറ്റ് നമ്മുടെ ഗെയിമിലേക്ക് വരുമ്പോൾ നമുക്ക് എല്ലാവർക്കും ഈ ബോക്സിൽ നിന്ന് ചിലപ്പോൾ നമുക്ക് ബണ്ടിൽ ലഭിക്കാൻ ചാൻസ് ഉണ്ട്. അതായത് നമ്മുടെ ഇന്ത്യൻ സെർവറിലേക്ക് ഈവൻറ്റ് വരുമ്പോൾ നമുക്ക് എല്ലാവർക്കും ഈ ബോക്സിലൊക്കെ ചിലപ്പോൾ നമുക്ക് ബണ്ടിൽസ് ഒക്കെ കിട്ടാൻ ചാൻസ് ഉണ്ട് എന്നാണ് ഫ്രണ്ട്സ് ഇപ്പോൾ അറിഞ്ഞിരിക്കുന്നത്. അടുത്ത അപ്ഡേറ്റ് എന്ന് വെച്ചാൽ നമ്മുടെ ക്രിസ്മസ്, അതായത് മഞ്ഞുകാലമാണ് ഫ്രണ്ട്സ് ഫ്രീ ഫയർ മാപ്പിലേക്ക് വരാൻ പോകുന്നത്. കാരണം ഫ്രീ ഫയറിലെ അടുത്ത അപ്ഡേറ്റിന് ശേഷം നമുക്ക് കുറച്ച് ഏരിയകളിലൊക്കെ നമുക്ക് മഞ്ഞുകാലമായിരിക്കും, അതായത് വിൻ്റർ ആയിരിക്കും. ഇത്തവണ നമ്മുടെ ഫ്രീ ഫയറിലെ കുറിച്ച് ഏരിയകളിലൊക്കെ കുറച്ച് മാപ്പിലെ കുറിച്ച് ഏരിയകളിലൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നത് വിൻ്റർ ആയിരിക്കും, അതായത് മഞ്ഞുകാലമായിരിക്കും. അതായത് വിൻ്റർ സീസണാണ് ഫ്രണ്ട്സ് ഫ്രീ ഫയറിലേക്ക് വരാൻ പോകുന്നത്. നമ്മളെല്ലാവരും റാങ്ക് പുഷ് ചെയ്യാൻ നേരത്തും
ക്ലാസ് കൂടെ കളിക്കാൻ നേരത്തെ നമുക്ക് മഞ്ഞുകാലത്തിലായിരിക്കും ഫ്രണ്ട്സ് നമുക്ക് ഈ സീസണിലായിരിക്കും ഗെയിം കളിക്കാൻ സാധിക്കുന്നത്. എന്തായാലും സീസൺ ചേഞ്ച് ആവുകയാണ് നമ്മുടെ ഫ്രീഫയറിലെ മാപ്പിലെ. അതുകൂടാതെ ഫ്രീഫയറിൽ പുതിയ അപ്ഡേറ്റിന് ശേഷം നമുക്ക് ഒരുപാട് ഒട്ടനേകം ഇപ്പോൾ ലഭിക്കുന്നതിനേക്കാളും 10 മടങ്ങ് ഇരട്ടിയായിട്ട് നമുക്ക് ടോക്കണും ലഭിക്കാൻ പോവുകയാണെന്നാണ് ഫ്രണ്ട്സ് ഇപ്പോൾ അറിഞ്ഞിരിക്കുന്നത്. ടോക്കൺസ് ഒക്കെ നമുക്ക് എല്ലാവർക്കും വളരെയേറെ ഉപകാരപ്പെടും. അതായത് ഗെയിം കളിക്കുമ്പോൾ നമ്മുടെ എനിമിയൊക്കെ നോക്കാവുകയാണെങ്കിലും അതുമാത്രമല്ല നമുക്ക് ലൂട്ടൊന്നും ലഭിച്ചില്ലെങ്കിലും നമുക്ക് ലൂട്ടൊക്കെ എടുക്കാനായിട്ട് നമുക്ക് ഒരുപാട് ആവശ്യമുള്ള ടോക്കണാണ്. മാപ്പ് ചേഞ്ച് ആവുകയാണ്. മില്ലിലുള്ള ഏരിയ നമുക്ക് ഇങ്ങനെയാണ് ഫ്രണ്ട്സ് ഇനി കാണാൻ സാധിക്കുന്നത്. ഇവിടെ നമുക്കൊരു ടയറൊക്കെ കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നു. ആ ടയറൊക്കെ ഒഴിവാക്കിയിട്ട് ഇനി ഇങ്ങനെയായിരിക്കും ഒരു സ്റ്റെപ്പ് പോലെയാണ് ഫ്രണ്ട്സ് ഇവിടെ പണിത് വെച്ചിരിക്കും. ഇപ്പോൾ നമ്മൾ നോർമലി ഒരു ടയറിൽ ചാടിയാണ് ഫ്രണ്ട്സ് നമ്മൾ മുകളിലേക്ക് പോകുന്നത്. അത് ചേഞ്ച് ആക്കിയിട്ട് ഇപ്പോൾ ഇങ്ങനെ ഈ രീതിയിലാണ് ഫ്രണ്ട്സ് ഇനി അത് പണിതിട്ടാണ് ഫ്രണ്ട്സ് ഫ്രീഫയർ പുതിയ മാപ്പിൽ ബില്ല് ചേഞ്ച് ആവാൻ പോകുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ അടിക്കുക, മാക്സിമം സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, താങ്ക്സ് ഫോർ വാച്ചിങ്.